ഈ അപകടകരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങേക്ക് തോന്നുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. അപകടകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ നിയമത്തിൽ നിഷ്കർഷിക്കുന്നത്, വ്യക്തമാക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്ന്, നിയമപുസ്തകത്തിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിലും ഒരു പ്രവർത്തനവും നടത്താൻ കഴിയില്ല. ഉയർന്നുവരുന്നതിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ബോധ്യപ്പെടാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വ്യാഖ്യാനിക്കാനും അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടപടിയെടുക്കാനും കൂടി ഉള്ള ഉത്തരവാദിത്വം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്, അതിന്റെ ഡയറക്ടർമാർക്കുണ്ട്. നിങ്ങളുടെ സപ്ലൈ കോഡിൽ പറയുന്ന 139(1) എന്താണ് ശ്രീ സുരേഷ് കുമാർ? 139(1) റെഗുലേഷൻ എന്താണ്? എന്താണ് പറയൂ. ആസ് പെർ റെഗുലേഷൻ 139(1) അങ്ങ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ നേതാവ് ഒക്കെയാണല്ലോ. ദ ലൈസൻസി ഷാൾ ഗിവ് നോട്ട് ലെസ് ദാൻ 50 ക്ലിയർ ഡേയ്സ് അല്ലെ ഇന്റിമേറ്റിംഗ് ദ കൺസ്യൂമർ എബൌട്ട് ദ ഗ്രൗണ്ട് ഫോർ ഡിസ്കണക്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങ് നേരത്തെ പച്ചയ്ക്ക് നിഷേധിച്ചത് ഈ ചട്ടമാണ്. നിങ്ങള് അത് മാത്രമല്ല സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ 126 എന്ന് പറയുന്ന വേറൊരു റെഗുലേഷൻ ഉണ്ട്, 135 എന്ന് പറയുന്ന വേറൊരു റെഗുലേഷൻ ഉണ്ട്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് സേഫ്റ്റി റെഗുലേഷൻ അനുസരിച്ച് വൈദ്യുതി ജീവനക്കാർക്ക് സേഫായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം സ്ഥലത്ത് വൈദ്യുതി ബന്ധം അത സമയത്ത് തന്നെ ഏത് സമയത്താണോ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് ആ സമയത്ത് തന്നെ ഡിസ്കണക്ട് ചെയ്യാനുള്ള അധികാരവും മനസ്സിലാകുന്നില്ല. 4-ാം തീയതി, അതായത് 4-ാം തീയതി ഡിസ്കണക്ഷൻ നടക്കുന്നു, 5-ാം തീയതി നിങ്ങളെ അവിടെ ആരും ഒരു പരാതിയും പറഞ്ഞു. അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 24 മണിക്കൂറും അറ്റൻഷൻ വേണ്ട, ഏത് സമയത്തും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ്. അത് എല്ലാ സമയത്തും വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ വൈദ്യുതി കൊടുക്കാൻ കഴിയൂ. അത് അറ്റൻഡ് ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വവുമാണ്. 24 മണിക്കൂറും വൈദ്യുതി ഉള്ള പെർമീസസ് അറ്റൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വളരെ മോശകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പെർമീസസിൽ 24 മണിക്കൂറും അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ സാഹചര്യം എപ്പോഴാ വരാൻ പറ്റുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരൂ എന്ന് പറയാൻ കഴിയില്ല. അപകടകരമായ സാഹചര്യം, കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു ഉൽപ്പന്നം കൂടിയാണ്. നാട്ടിൽ ക്രിമിനൽ കേസിൽ പ്രതികളാവുന്ന, ശിക്ഷിക്കപ്പെടുന്ന, കൊലപാതക കേസിൽ പ്രതികളാവുന്ന ആളുകളുടെ ഒക്കെ വൈദ്യുതി കണക്ഷൻ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യോ? ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തി മാത്രമേ. വിലയിരുത്തൽ നിങ്ങൾ യോഗം ചേർന്നിട്ടുണ്ടോ? വിലയിരുത്തലിന് യോഗം ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയിട്ടുള്ള വൈദ്യുതി ബോർഡ് ചെയർമാനോട് ചോദിക്കണം. ഞാനല്ല ശരി. അപ്പൊ അങ്ങ് പറഞ്ഞത് വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു യോഗം ചേരണം, ആ യോഗത്തിന് ഒരു മിനിറ്റ്സ് ഉണ്ടാകണം അല്ലെ, ഇതൊക്കെ വേണമല്ലോ. വൈദ്യുതി ബോർഡ് ചെയർമാൻ ഈ പറയുന്ന ചട്ടം നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാവുന്ന കേസാണോ? ശരി, ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സത്യവാങ്മൂലം ഒപ്പിടിക്കാൻ വേണ്ടി അവിടെ തഹസിൽദാർ ചേർന്നു. KSEB ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനത്തിൽ എന്താണ് ഉത്തരവാദിത്തം? തഹസിൽദാരല്ലേ ചെന്നത്? ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട, വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇനി മക്കൾ ഇടപെടില്ല എന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞിരുന്നു. മാത്രമല്ല, നിങ്ങളുടെ വൈദ്യുതി ബോർഡ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ്? ശ്രീ സുരേഷ് കുമാർ, ഞാൻ പറഞ്ഞുതരാം. അതായത് KSEB ജീവനക്കാരെ ഓഫീസിനെ ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ പ്രസ്തുത ഭവനത്തിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ബഹുവൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചാൽ
വൈദ്യുതി ബന്ധം ഇനി പുനഃസ്ഥാപിക്കാം എന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്ന എന്ത് സാഹചര്യമാണുള്ളത്? ഇതൊക്കെ നോക്കാൻ നാട്ടിൽ പോലീസും കോടതിയും ഇല്ലേ? അവിടെ FIR ഇല്ലേ? അവിടെ ഒരു കേസ് അന്വേഷണം നടക്കുന്നില്ലേ? ഇതെന്താ രാജഭരണോ? അതായത് ഇലക്ട്രിസിറ്റി ആക്ട് 181 പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ അധികാരമുണ്ട്. വൈദ്യുതി ആക്ട് 181 പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന അഡീഷണൽ ADM എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന രൂപത്തിൽ, വിച്ഛേദിക്കുന്ന മാത്രമല്ല പുനഃസ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശം നൽകാൻ കഴിയുന്ന രൂപത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയായ ജില്ലയ്ക്കുള്ളിലുണ്ട്. ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയിൽ നിന്ന് കൊണ്ടായിരിക്കണം ഈ പറയുന്ന രൂപത്തിൽ തഹസിൽദാര് അവിടെ ചുമതലപ്പെടുത്തിയതനുസരിച്ചിട്ട് വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു കേസ് നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രിക്കും ഉദ്യോഗസ്ഥ സംവിധാനത്തിനും എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് വകുപ്പ് മന്ത്രിക്ക് ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രം വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചാൽ മതി എന്ന തീരുമാനം എടുക്കാൻ കഴിയുന്നത്? വൈദ്യുതി മന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. വൈദ്യുതി മന്ത്രിയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും എന്നല്ലാതെ വൈദ്യുതി മന്ത്രി ഇത് സംബന്ധിച്ച് അറിയിച്ചിരിക്കുന്ന തീരുമാനമാണ് ഇത്. ശ്രീ സുരേഷ് കുമാർ, അതിൽ പറയുന്നത് KSEB ജീവനക്കാരെ ഓഫീസിനെ ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ പ്രസ്തുത ഭവനത്തിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ബഹു വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ്. മന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഇതൊരു വ്യാജ ഡോക്യുമെന്റ് KSEB പുറത്തിറക്കിയതായിരിക്കണം. ഇത് വൈദ്യുതി മന്ത്രി തീരുമാനിച്ചു എന്നല്ലോ വൈദ്യുതി മന്ത്രിക്ക് ഇത്തരം കാര്യത്തിൽ ഏത് കാര്യത്തിലും വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലാകത്തും അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ വെച്ചുകൊണ്ട് വൈദ്യുതി ബോർഡിന് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരമുണ്ട്. നാട്ടിലുള്ള നിയമം അനുസരിക്കാതെ ഒരു ഉത്തരവും ഒരു സർക്കാരിനും ഒരു മന്ത്രിക്കും ഒന്നും ഒരു ഡയറക്ടർക്കും ഒന്നും പുറത്തിറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാധാരണ മനുഷ്യരുടെ നിയമ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ വരാം. ഏറെ നേരമായല്ലോ നമ്മൾ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങിയിട്ട്.